നമസ്കാരം. അടുത്ത രണ്ട് ദിവസങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെ കിടന്നുറങ്ങുമെന്നാണ്. ഈ സർവേ ഫലമൊക്കെ കണ്ടതിനു ശേഷം ഉള്ള സമാധാനവും കൂടി പോയി കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ചെന്നിത്തല നേരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ജനങ്ങളുടെ മനസ്സറിയാത്തുള്ള സർവേയാണിതെന്നും ഈ സർവേകളിൽ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരഭാഷ കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തെ ഒരു വികാരം കണ്ടപ്പോഴും ഒരു കാര്യം മനസ്സിൽ തോന്നിയത് ഒന്ന് പൊട്ടി കരഞ്ഞൂടേ എന്ന് ചെന്നിത്തലയോട് ചോദിക്കാനാണ്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ മാനസിക സമ്മർദ്ദം ഇപ്പോൾ വർദ്ധിച്ചു നിൽക്കുന്നത്. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. അത്രമാത്രം ഒരു മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് ഓടി നടന്നതാണ്. ഈ പറയുന്ന സർവേ നടത്തിയവരൊക്കെ കുറച്ചെങ്കിലൊക്കെ ഒരു മനസാക്ഷി കാണിക്കണ്ടേ? ഏതെങ്കിലും ഒന്ന് രണ്ട് സർവേയിൽ ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്നൊന്ന് പറഞ്ഞു വെക്കേണ്ടതായിരുന്നു. അതൊരു മനുഷ്യനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയാണെന്ന് ഈ സർവേ നടത്തിയവരോട് പറയണം. പിന്നെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാർക്ക് ഇനി വരുന്ന രണ്ട് ദിവസങ്ങളിൽ മനോരമ ചാനലോ അല്ലെങ്കിൽ മനോരമ പത്രം മാത്രം വായിച്ചാൽ മതി, അതിൽ നേരെ എഡ്ജ് ഇപ്പോൾ യു ഡി എഫിന് നേടിയിട്ടുണ്ട്. അത് വടക്കൻ മലബാർ കഴിയുമ്പോൾ 72 സീറ്റിന്റെ പ്രഖ്യാപനം വരുമ്പോൾ യു ഡി എഫ് മുന്നിൽ തന്നെയാണ്. അപ്പോ കോൺഗ്രസ് നേതാക്കന്മാരും ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ നിങ്ങൾക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ മനോരമ ചാനൽ മാത്രം കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല മനസമാധാനത്തിനും നല്ല ഉറക്കം കിട്ടാനും അവസരം ഒരുങ്ങുന്നു എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഈ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ പ്രീപോൾ സർവേകൾ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രവചനം നടത്തുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എടുത്ത് ഉയർത്തിക്കാട്ടി ഇത്തരത്തിൽ പ്രവചനങ്ങൾ തെറ്റിപ്പോയ സാഹചര്യമുണ്ട് എന്ന് ഇതിനെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമാനമായ സർവേകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സർവേ ഫലങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ള കാര്യം ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരെല്ലാം ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോ സർവേകൾ പരിപൂർണമായി തെറ്റാണ് എന്ന് നിങ്ങൾ പുറത്തിറങ്ങി പറയുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് സർവേ എല്ലാം അക്ഷരം പ്രതി തെറ്റായി പോകാറില്ല, ചെറിയൊരു വിഭാഗമൊക്കെ പറയുന്നത് തെറ്റാണ്, അതേപടി നടക്കാറുമില്ല, അതും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും ഒരു സംഭവത്തെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അതിന്റെ ഉള്ളടക്കം എന്താണ്? അതൊരു സാമാന്യ ബോധത്തിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്നലെ നടന്ന സർവേകളിൽ 5 സർവേകൾ പുറത്തു വരുമ്പോൾ 5 പറയാണ്, എന്തിനു പറയുന്നു? മോഡി ഭക്തന്റെ ചാനലായ റിപ്പബ്ലിക് ചാനൽ പോലും പറയുന്നു കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ. അപ്പോ എന്താണ് അതിന് അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അന്വേഷിച്ചു വന്നവർക്കും അല്ലെങ്കിൽ സർവേ നടത്താൻ വന്നവർക്കെല്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേര് ഇടത് സർക്കാരിന്റെ തുടർഭരണം വേണം അല്ലെങ്കിൽ പിണറായി സർക്കാർ വരണമെന്ന ആവശ്യമാണ് ചോദ്യം ചോദിച്ചവരിൽ മെജോറിറ്റി പേർ സംസാരിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കം പേരിലാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ചുരുക്കം പേരിലേക്ക് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും ഇത്തരത്തിലുള്ള മറുപടി കഴിഞ്ഞ കുറച്ചു കാലമായി കേൾക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ ചാനലുകൾ നടത്തി, അത് ഒരു തവണയല്ല 2 നടത്തിയ സർവേയിലും ഇതാണ് ഫലമെന്ന് പറയുന്നു. എന്തായാലും മനോരമ ഇപ്പോൾ നടത്തുന്ന സർവേ ഒരുപക്ഷെ കോൺഗ്രസിന്റെ മനസ്സറിഞ്ഞ് നടത്തിക്കൊടുക്കുന്നതാണ്. അവർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ നാട്ടിൽ പറയുന്നത്? കോൺഗ്രസിന് ഭരണം ലഭിക്കുമെന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കേവലം ചെന്നിത്തലയുടെ കേരള രക്ഷാ യാത്രയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച കോൺഗ്രസിന്റെ വീക്ഷണം പോലും ഒരുപക്ഷെ പറയത്തില്ല കോൺഗ്രസിന് ഈ നാട്ടിൽ ഭരണം കിട്ടുമെന്നുള്ള കാര്യം. മനോരമയ്ക്ക് എല്ലാ കാലത്തും കോൺഗ്രസിനോടുള്ള ആ ഒരു സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ട് അവർ ഒരു കാലത്തും നന്ദികേട് കാണിക്കില്ല എന്നുള്ള ഉറപ്പ് കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മനോരമ മാത്രം സ്ലീപ്പിംഗ് പിൽസ് പോലെ അല്ലെങ്കിൽ ഒരു മനഃശാന്തി പോലെ കോൺഗ്രസുകാർക്ക് വടക്കൻ കേരളത്തിൽ ഇക്കുറി വലിയ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നേരെ എഡ്ജ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള തരത്തിൽ അവർ സർവേ നടത്തിയിരിക്കുന്നത് എല്ലാവരും എതിരായ ഇത്രയും കാലം അവരെ പോറ്റിയവർ അവരോട് നന്ദികേട് കാട്ടാൻ പാടില്ല. അതുകൊണ്ട് മനോരമ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് തെക്കൻ കേരളത്തിൽ കൂടി ഒരു മെജോറിറ്റി പറഞ്ഞു, മധ്യ കേരളത്തിലും മെജോറിറ്റി പറഞ്ഞ ഒരു ക്രിസ്റ്റൽ മെജോറിറ്റിയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് മനോരമയുടെ സർവേ ഫലം പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും സർവേ ഫലങ്ങൾ കൂടി പുറത്തു വന്നതോടെ കേരളത്തിൽ തുടർ ഭരണം ഉറപ്പാവുകയാണ്. കേരളം ഉൾപ്പെടെ 5 സർവേ ഫലങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ആ സന്ദർഭത്തിലാണ് കേരളം വീണ്ടും അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന് വേണ്ടി സാഹചര്യമൊരുക്കിയിരിക്കുന്നു എന്നുള്ള വാല്യുബിൾ ആയിട്ടുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേ ഫലങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഇടത് ക്യാമ്പ് കടുത്ത ആത്മവിശ്വാസത്തിലേക്ക് പോയിരിക്കുകയാണ്. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പിണറായി എന്ന വ്യക്തി തുടർച്ചയായി 2 മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങിക്കഴിഞ്ഞ ഒരു സന്ദർഭം. അത് ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ദേശീയ മാധ്യമങ്ങളുടെ സർവേ കൂടി പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ എത്ര നിഷേധിച്ചാലും ചില സത്യങ്ങൾ അങ്ങനെയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രതിഫലിക്കണമെന്നില്ല,
നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വെളിവാകണമെന്നില്ല. പക്ഷേ നമ്മൾക്ക് അറിഞ്ഞ് ആഗ്രഹിക്കാം, നമുക്ക് മനക്കോട്ട കിട്ടാം, എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിച്ചിരിക്കണം, അതിന് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഏറ്റവും അവസാന ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഒരു അത്ഭുത പ്രതിഭാസമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഘട്ടത്തിൽ എന്തായാലും കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഭരണം കിട്ടാതെ പോയി എന്നതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇത്രയും നാൾ പ്രതിപക്ഷത്തിരുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമായ എത്ര പ്രവർത്തനങ്ങൾ ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോവിഡിന്റെ രണ്ടാം വ്യാപനം വന്നപ്പോഴാണ് നിങ്ങൾ സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാമെന്നുള്ള തീരുമാനമെടുത്തത്. ഇതിന് തൊട്ടു മുൻപ് ഈ നാട് നേരിട്ട പ്രതിസന്ധികളിലെല്ലാം കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഭരണം കിട്ടാൻ വേണ്ടി ഒരു യോഗ്യതയും ഇല്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കാൻ കാരണം നിങ്ങൾ ഭരണപക്ഷത്തിരുന്നവരെ പ്രവർത്തിക്കാനും അനുവദിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളൊട്ട് ചെയ്യത്തുമില്ല. അതായിരുന്നു നിങ്ങളുടെ സമീപനം. ആ സമീപനത്തിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ജനം ബാലറ്റ് പേപ്പറിലാക്കിയിരിക്കുന്നത്. അത് പലയിടങ്ങളിലും വന്ന് ദേശീയ മാധ്യമങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഉത്തരം അവർ പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇവർക്കെല്ലാം കൺകണ്ട ദൈവമൊന്നുമല്ല, അല്ലെങ്കിൽ പിണറായി മാധ്യമങ്ങളെയെല്ലാം ഏറ്റവും കൂടുതൽ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന നേതാവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മാധ്യമങ്ങളിൽ നിന്ന് അകന്ന് നടക്കുന്ന പിണറായി വിജയന് വീണ്ടും കേരളത്തിൽ തുടർഭരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ സർവേയിലൂടെ പുറത്തു വിടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പിണറായി ഈ നാട്ടിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നതാണ് അതിനർത്ഥം. അല്ലാതെ നിങ്ങൾ പറയും പോലെ ഗിമ്മിക്സോ അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. ഈ പറയുന്ന രീതിയിൽ തുടർഭരണത്തിലേക്ക് എത്തിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനം കൊണ്ടാണ്. ഈ നാട് അത് കണ്ടറിഞ്ഞതാണ്. അതിനുള്ള മാൻഡേറ്റ് ആയിട്ടാണ് പിണറായി വിജയന് രണ്ടാം തവണ കൂടി ഈ നാട് ഭരിക്കാനുള്ള അവസരം ജനം കൊടുക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. അതിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ പറ്റാൻ പോകുന്ന ഈ തെറ്റിൽ അല്ലെങ്കിൽ പറ്റിപ്പോയ തെറ്റിൽ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്ത് നിങ്ങൾ തെറ്റിതിരുത്തി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോഴേ മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ അടുത്ത 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ശക്തമായി തിരിച്ചു വരാനുള്ള സാഹചര്യമൊരുങ്ങും എന്നതിന്റെ ആശംസ നേരാനാണ് ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്.